ചില രാശിക്കാരിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. എന്നാൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നവർ ഈ ആഴ്ച അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും. ചിലർ ഈ ആഴ്ച ആത്മീയ കാര്യങ്ങളിൽ മുഴുകും. ഓരോ രാശിക്കാരുടെയും ഫലങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. കുടുംബജീവിതത്തിൽ സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിന് കൂടുതൽ ശ്രമങ്ങൾ ആവശ്യമായി വരും. അമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് നല്ല സമയം. മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും സഹായത്താൽ നിങ്ങളുടെ ജോലിയിൽ കാര്യങ്ങൾ എളുപ്പമാകും. കുടുംബ പ്രശ്നങ്ങൾ പങ്കാളിയുമായി സംസാരിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഇടപഴകുമ്പോൾ ഏറ്റവും മികച്ചതായിരിക്കുക. ഗൗരവകരമായ പ്രശ്നങ്ങളൊന്നും ബാധിക്കാത്ത സമയമാണിത്. ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഫലമുണ്ടാകും. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിച്ചേക്കാം. ജോലിയിൽ നിങ്ങളുടെ ആശയങ്ങൾ അവതരിപ്പിക്കുകയും ഉത്സാഹവും നിശ്ചയദാർഢ്യവും കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ നേട്ടം കൊയ്യും. വാക്കുതർക്കങ്ങൾക്കുള്ള സാധ്യത ഉയർന്നു വരുമെങ്കിലും നിങ്ങളുടെ പക്വമായ ഇടപെടൽ സാഹചര്യം ശക്തമാക്കും. ഇടവൻ രാശി. കാർത്തിക അടുത്ത മുക്കാൽ ഭാഗം, രോഹിണി, മകേരം ആദ്യ പകുതി. ആഴ്ചയുടെ ആരംഭത്തിൽ ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. പിതാവിന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ആത്മീയ യാത്രകൾക്ക് സാധ്യതയുണ്ട്. ആഴ്ചയുടെ അവസാന ഭാഗത്ത് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. ജോലി ചെയ്യുന്നവർക്കും ബിസിനസ്സുകാർക്കും നല്ല ഫലം ലഭിക്കും. പുതിയ ജോലിക്കായി ശ്രമിക്കുന്നതിനോ അഭിമുഖങ്ങളിൽ പങ്കെടുക്കുന്നതിനോ നല്ല സമയം. അനാവശ്യമായി പണം ചെലവഴിക്കുന്നവർക്ക് പണത്തിന്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാകുന്ന ചില അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. നിങ്ങളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ചില അപവാദങ്ങൾ ഉയർന്നുവരും. എന്നാൽ സമാധാനം ആഗ്രഹിക്കുന്നതിനാൽ അത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അപവാദങ്ങൾക്ക് ഇടയാക്കുന്ന കാരണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ നൽകുക. മിഥുനം രാശി. മകേരം അടുത്ത പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. സ്വാധീന ശക്തിയുള്ളവരുമായും പ്രാധാന്യമുള്ളവരുമായും ഇടപെടാൻ അവസരം വരും. കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ ഉയർന്നേക്കാം. ഇക്കാര്യത്തിനായി ഇന്ന് പണം ചെലവഴിക്കേണ്ടതായി വരും. തൊഴിൽ മേഖലയിൽ ആധിപത്യം നേടുന്നതിന് നിങ്ങളുടെ മുഴുവൻ കരുത്തും വിനിയോഗിക്കുക. ആരോഗ്യ കാര്യങ്ങളിൽ നല്ല സമയം. പങ്കാളിത്ത ബിസിനസ് നടത്തുന്നവർക്ക് ഗുണം ലഭിക്കും. വിവാഹിതർക്ക് ഈ കാലയളവിൽ പങ്കാളിയുമൊത്ത് സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാനാകും. ചില കാര്യങ്ങളിൽ അതിവൈകാരികത കാണിച്ചേക്കാം. മറ്റുള്ളവരോടുള്ള അസൂയ മാറ്റി നിർത്തുക. ഇത് നിങ്ങളുടെ നിലവാരം കുറയ്ക്കും. സ്വയം പല കാര്യങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതുമായ സ്വഭാവത്തെ ഒഴിച്ചു നിർത്തുക. കർക്കിടകൻ രാശി. പുണർദം അടുത്ത കാൽഭാഗം, പൂയം, ആയില്യം. ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റവും ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടവും ഈ ആഴ്ച ലഭിക്കും. പണം ധാരാളമായി ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. ഇക്കാര്യം ശ്രദ്ധിക്കുക. സഹോദരങ്ങൾ വഴിയോ പരിചയക്കാർ വഴിയോ അപ്രതീക്ഷിതമായി പുതിയ വരുമാന സ്രോതസ്സുകൾ ലഭിക്കും. ആരെങ്കിലും നിങ്ങളുടെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിച്ചേക്കാം. ആഴ്ചയുടെ അവസാന പകുതിയിൽ ചെലവുകൾ വർദ്ധിക്കും. കടം ചോദിച്ചെത്തുന്നവരെ നിരസിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം താറുമാറാകും. ആരോഗ്യ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ആവശ്യമുള്ള ആഴ്ചയാണ് കടന്നു വരുന്നത്. നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ ഉടലെടുക്കും. ഉടൻ ചികിത്സ തേടിയില്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാകാം. സഹോദരങ്ങളുടെ പിന്തുണ എല്ലാ മേഖലയിലും ഉണ്ടാകുന്നത് പല കാര്യങ്ങൾക്കും ആശ്വാസം തോന്നും. വിവാഹിതരായവർക്ക് നല്ല സമയം. പങ്കാളി എല്ലാ കാര്യങ്ങളിലും പിന്തുണ നൽകും. എന്നാൽ അവരുടെ ദേഷ്യം ഈ സമയത്ത് കൂടുതലായിരിക്കും. ചിങ്ങൻ രാശി. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ഈ ആഴ്ച നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. അമിത ചെലവുകൾക്ക് സാധ്യത കാണുന്നു. നിയന്ത്രിച്ചില്ലെങ്കിൽ നിങ്ങൾ പ്രതിസന്ധിയിലായേക്കും. പുതിയ ജോലി ലഭിക്കാൻ പങ്കാളി കൂടുതൽ സമയം ഒരുമിച്ചിരിക്കാൻ ആവശ്യപ്പെടുമെങ്കിലും നിങ്ങൾക്കതിന് സാധിക്കില്ല. ഇത് പല പ്രയാസങ്ങൾക്കും കാരണമാകും. അത്യാഗ്രഹ പ്രകൃതം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹം നഷ്ടപ്പെടുന്നതിന് ഇടയാക്കും. നിങ്ങളുടെ മാനസിക കഴിവുകളിൽ പരുഷമാവുകയും അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാനും ഇടയുണ്ട്. അതിനാൽ സംസാരത്തിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ മാതാപിതാക്കളുടെ കൈകളുണ്ട്. അവരോട് നന്ദി പറയുക. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം ഉടൻ നടന്നില്ലെങ്കിൽ നിരാശയ്ക്ക് അടിമപ്പെടാതിരിക്കുക.
സുഹൃത്തുക്കളുമായി സമയം ചെലവിടുമ്പോൾ പണം ചെലവാക്കുന്നതിൽ സൂക്ഷ്മത പുലർത്തണം. കന്നിരാശി. ഉത്രം അടുത്ത മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി. വിദ്യാർത്ഥികൾക്ക് സമ്മിശ്ര ഫലം, അതിനാൽ നിങ്ങൾ പഠനകാര്യങ്ങളിൽ കഠിനാധ്വാനം ചെയ്യേണ്ടതാണ്. സ്വതന്ത്രമായിരിക്കുകയും കൂടാതെ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ സ്വയം തീരുമാനമെടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ ശക്തിയും ധൈര്യവും വർദ്ധിക്കും. ഗൃഹത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് അധിക ചെലവുകൾ വന്നേക്കാം. ഏറെ നാളത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് അയവ് വരുത്താൻ അപ്രതീക്ഷിതമായി ധനം കൈവരും. പുതിയ ഇടപാടുകൾക്ക് നല്ല സമയം. വായ്പ എടുക്കുന്നതോ പണം കടം കൊടുക്കുന്നതോ ഒഴിവാക്കുക. ജോലിസ്ഥലത്ത് നിങ്ങളുടെ പരിശ്രമങ്ങളെല്ലാം ആളുകൾ മനസ്സിലാക്കും. നിങ്ങളുടെ കോപം നിയന്ത്രിച്ചില്ലെങ്കിൽ പ്രണയബന്ധത്തെ സാരമായി ബാധിക്കും. വിവാദങ്ങൾക്ക് ചെവി കൊടുക്കാതെ മുന്നോട്ട് പോവുക. ബുദ്ധി സാമർത്ഥ്യം നിങ്ങളുടെ മറ്റ് പരിമിതികളെയെല്ലാം മാറ്റി നിർത്തും. വൈകിയ ശമ്പളങ്ങളെല്ലാം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. ശുഭചിന്തകൾ മനസ്സിലുള്ളതിനാൽ ഒരുപാട് കാര്യങ്ങൾക്ക് മുന്നിട്ട് നിൽക്കാൻ കഴിയും. തുലാം രാശി. ചിത്തിര അടുത്ത പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. വാരാന്ത്യത്തിൽ വിഷമങ്ങൾ പരിഹരിക്കപ്പെടും. പ്രിയപ്പെട്ടവരുമായി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവെക്കുന്നത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്തും. യഥാസമയത്തുള്ള നിങ്ങളുടെ ഇടപെടൽ ആരെയെങ്കിലും ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കും. ആരോഗ്യപരമായി നല്ല സമയം. പ്രൊഫഷണലുകൾക്ക് നല്ല സമയം. കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഉറ്റ സുഹൃത്തിന്റെ സഹായത്തോടെ ബിസിനസ്സിൽ നേട്ടമുണ്ടാകും. ഇങ്ങനെ അധിക പണം ലഭിക്കുന്നതിനാൽ നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനാകും. ജോലിസ്ഥലത്തെ ശത്രുതാ മനോഭാവം പുലർത്തുന്നവരോട് നല്ല രീതിയിൽ ഇടപെടാൻ ശ്രമിക്കുന്നത് ഈ ആഴ്ച നല്ല ഫലം കൊണ്ടുവരും. വൈകാരിക തലത്തെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക, ഇല്ലെങ്കിൽ ഇത് പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ സൃഷ്ടിക്കാം. വൃശ്ചിക രാശി. വിശാഖം അടുത്ത കാൽഭാഗം, അനിഴം, തൃക്കേട്ട. ആഴ്ചയുടെ തുടക്കത്തിൽ ഭൗതിക കഴിവുകളിൽ വർധനയുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പിന്തുണ ലഭിക്കുന്നതിനാൽ ഏറെ പുരോഗതി ഉണ്ടാകും. ജോലിസ്ഥലത്തെ നിങ്ങളുടെ എതിരാളികൾ ഈ കാലയളവിൽ നിശബ്ദരായി തുടരും. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള നിങ്ങളുടെ അഭിരുചി പ്രശംസാർഹമാണ്. ജിജ്ഞാസയും ക്രയാത്മകതയും കൂടും. നിങ്ങളുടെ കോപത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. അതൊരു ചെറു ഭ്രാന്ത് പോലെ നിങ്ങളെ പിന്തുടരും. നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയാനുള്ള ചില അവസരങ്ങൾ ഈ സമയത്ത് ലഭിക്കും. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നത് വഴി നിങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാകും. അപ്രതീക്ഷിതമായി പണം ലഭിക്കുന്നത് കൊണ്ട് സന്തോഷം കൈവരും. സാമ്പത്തിക കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ ഇടപെടൽ ഒഴിവാക്കാൻ ശ്രമിക്കുക. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ഈ ആഴ്ച നിങ്ങൾക്ക് സമ്മിശ്ര ഫലങ്ങളാണ് ഉണ്ടാവുക. എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും അറിയാൻ ശ്രമിക്കുക. ജീവിത പങ്കാളി നിങ്ങളോട് വളരെ മനോഹരമായി പെരുമാറുന്ന കാലയളവാണ് ഇത്. ചെലവുകൾ ക്രമാതീതമായി ഉയരും. ഇത് കുറയ്ക്കാൻ ശ്രമിക്കുക. രാശിക്കാരിലെ വിദ്യാർത്ഥികളെ പരീക്ഷാ ഭയം അലട്ടും. നിങ്ങളെ അലോസരപ്പെടുത്തുന്ന രീതിയിൽ ചിലർ നിങ്ങളോട് പെരുമാറും. ആശയക്കുഴപ്പങ്ങളും നിരാശയും ഒഴിവാക്കുക. നിങ്ങളുടെ ലക്ഷ്യം അതിവേഗം കൈവരിക്കുന്നതിനായി കഠിനമായി പ്രയത്നിക്കുക. പങ്കാളിയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയുണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബകാര്യങ്ങൾ അത്ര സുഖകരമായിരിക്കില്ല. അപ്രതീക്ഷിതമായി നിങ്ങൾ എന്തെങ്കിലും പ്രശ്നത്തിൽ ഉൾപ്പെട്ടേക്കാം. മകരം രാശി. ഉത്രാടം അടുത്ത മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. ആഴ്ചയുടെ ആരംഭത്തിൽ ബിസിനസ് പങ്കാളികളുടെ നീക്കങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങളുടെ ജാഗ്രത കുറവ് പല നഷ്ടങ്ങളും കൊണ്ടുവരാം. എല്ലാ കാര്യങ്ങളിലും പങ്കാളിയുടെ പിന്തുണ ഏറെ ആശ്വാസം പകരും. ആഴ്ചയുടെ മധ്യഘട്ടത്തിൽ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയുന്നതും അനാവശ്യ ചിന്തകളും കാരണം പ്രയാസമുണ്ടാകും. ഉദ്യോഗം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്താം. വിദ്യാർത്ഥികൾക്ക് അർഹിക്കുന്ന ഫലം ലഭിക്കും. മറ്റുള്ളവർക്ക് കൂടി ഗുണമുള്ള ചില പദ്ധതികൾ നടപ്പാക്കാനുള്ള ചുമതല നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ പ്രതിസന്ധികളെ വകവെക്കാതിരിക്കുക. പകരം ലക്ഷ്യത്തെ എത്തിപ്പിടിക്കാനായുള്ള ശ്രമങ്ങൾക്ക് സമയം ചെലവിടുക. നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് ബോധ്യമാകും വിധം അവതരിപ്പിക്കാനും അംഗീകാരം നേടാനും കഴിയും. നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന വ്യക്തികളുമായി ആശയവിനിമയം നടത്തുക. കുംഭം രാശി. അവിട്ടം അടുത്ത പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ഈ ആഴ്ച ആത്മീയ വിഷയങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല ഫലം ലഭിക്കും. മാതാപിതാക്കളുമായി വാക്ക് തർക്കത്തിന് സാധ്യതയുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക.
ജോലി ചെയ്യുന്നവർക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാനാകും. യുവാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നല്ല സമയം. വ്യക്തമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ പങ്കാളിക്ക് എല്ലാ കാര്യങ്ങളിലും പിന്തുണ നൽകാൻ നിങ്ങൾക്കാവൂ. ചിലർ നിങ്ങളോട് അടുത്തിടപഴകാനായി ശ്രമിക്കും, എന്നാൽ അല്പസമയം ഒറ്റയ്ക്കിരിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹത്തെ ഇത് അലോസരപ്പെടുത്തും. നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങൾക്ക് മനോഹരമായത് എന്തെങ്കിലും ഈ സമയത്ത് കരുതി വെച്ചിട്ടുണ്ടാകും. ആലോചിക്കാതെ ചില തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നല്ല നിമിഷങ്ങൾ ലഭിക്കും. മീനം രാശി. പൂരുരട്ടാതി അടുത്ത കാൽഭാഗം ഉത്രട്ടാതി രേവതി. പ്രതിസന്ധികൾക്കിടയിലും നിങ്ങൾക്കുള്ള വാതിൽ തുറന്നു കിടക്കും. മുൻപത്തെ അധ്വാനത്തിന്റെ ഫലം കൊയ്യുന്ന സമയമാണ് ഈ ആഴ്ച. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയം. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത കൂടുന്നത് കാരണം ഏറ്റവും സങ്കീർണമായ കാര്യങ്ങൾ പോലും നിഷ്പ്രയാസം മനസ്സിലാകും. ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും കൂടും. അതിനാൽ നിങ്ങളുടെ പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമാകും. പുരോഗതിയില്ലാത്ത കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ വരുത്തുക. ചില മുൻകാഴ്ചകൾ വിജയത്തിലേക്ക് നയിക്കും. നികുതി ഇൻഷുറൻസ് കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വേണം. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ ഉത്സാഹം വർദ്ധിക്കും. ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ നല്ല സമയമാണ്.